അതായത് പിന്നെ ഒരു ഒരു വകുപ്പിൻ്റെ മേധാവി മറ്റ് സ്വാധീന വലയങ്ങളിൽ പെടാതെ ആദ്യമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലാണ് പലർക്കും ഉള്ളത്. സാധാരണ പലർക്കും വഴങ്ങിയും കീഴടങ്ങിയും ഒക്കെയാണല്ലോ പലരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ അല്ലാത്തൊരാൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് പിന്നെ എക്സൽ കേരള എന്ന് പറഞ്ഞിട്ടൊരു അഴിമതിക്കെതിരെയുള്ള ഒരു ചെറിയ ഒരു സംഘടന ഉണ്ടാക്കിയെന്ന് പറയാം. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം. അപ്പം ശരിക്കും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം അഴിമതിക്കെതിരല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഘടനയൊക്കെ ഉണ്ടാക്കാൻ അദ്ദേഹം തുനിയോ? എന്തിനാണത്? അയാൾക്ക് അങ്ങനെ ഒരു സംഘടനയെ പറ്റിയിട്ട് മറക്കാലോ വേണമെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ എങ്കിലും ചെയ്തൂടെ? വളരെ ആർജവത്തോടു കൂടിയിട്ടാണ് ആ സംഘടനയിൽ ആ സംഘടനയുടെ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളൊക്കെ വലിയൊരു ഒരു ഒരു ഹോട്ടലിൽ, എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കുറേ പേര് ഒന്നിച്ച് ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തുള്ള ഡിസ്കസ് ചെയ്തു. അപ്പം അതിന് വളരെ സിൻസിയറായിട്ടുള്ളൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിതൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് എതിരായിട്ട് പിന്നെ അദ്ദേഹം അഴിമതി നടത്തുന്ന പോലെയൊക്കെയുള്ള കഥകൾ, അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആരെയാണോ അദ്ദേഹത്തിൻ്റെ ഈ ഈ പൊസിഷൻ ഉപദ്രവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ശല്യമായി തീരുന്നത് അവരെല്ലാം ചേർന്നിട്ടെടുത്തിട്ടുള്ള ഒരു, പിന്നെ അതുമാത്രമല്ല, ഇതിപ്പം ഈ IAS ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറി എടുത്തോ വെച്ച് പരാതി പറഞ്ഞിരിക്കുകയാണ്. അവർക്കൊന്നും ഇത് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയാണ് ഇതിൻ്റെ മേലെ, വിജിലൻസിൻ്റെ മേലെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു നാടകം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് പിന്നെ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കുമെന്നുള്ള പേടിയാണ്. പേടി കൊണ്ടാണല്ലോ ഇതെന്ത് അന്വേഷണം വരുന്നതിന് ആരാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ട്. പേടിയുള്ളതെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവർക്കാണ് പേടി. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാനെന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി എടുത്തു പോകുന്നത്? എന്തിനാണ് ചീഫ് സെക്രട്ടറി എടുത്തു പോകുന്നത്? എന്തിന്? വളരെ വ്യക്തമല്ലേ, എവിഡൻ്റ് അല്ലേ അത്? ആദ്യമായിട്ടാണല്ലോ ഒരു പ്രവർത്തിക്കുന്ന വിജിലൻസ് ഡയറക്ടർ. നമുക്ക് ഇതിനു മുമ്പ് ഒരു വിജിലൻസ് ഡയറക്ടർ പേര് പോലും എനിക്ക് ഓർമ്മയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, പണ്ട് EMS അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ലോക്കൽ സെക്രട്ടറിയെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞു. അപ്പോൾ EMS പറഞ്ഞു, ഇത്രയും പേര് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കൊള്ളാം, അയാൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അർത്ഥം, അതുകൊണ്ട് അയാൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞു. അതേപോലെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുറ്റം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാറ്റാൻ പാടില്ല എന്നാണ് EMS രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത്.